Hi dear friends, I am Jayapal Sukumaran. Everyone, a new video like this. In this video, a very cherry video, but a very informative video. Because in this a basic kind of thing I have made a video about. In that, I have some detail a video. Miniature Chedundi in the Okoka, he pulled the level or some shum, a legally pulled our Sodikapada Bona, Chalagari under other Urikari Matra another. Under detail letter, Namuka, our video again, Kadaka. Okay. Friends, you can see a clipping of the sheet. We have art craft, miniature, and we have a cheap and best. We have a sheet. Karate, other than the reward of Matam Vertia, Karnam Nasicha Povata, Idirilla, Uru Dredamaya, Regnala and the Varena, Uru durability kittena, Uru Nala life kittena, material sana, in the Rangana, is sheeted. Apidipanyani clipping in a garniture, Nali sheeted on the rainbow, Nali Vetestamaya of Yogu, Nali Vetestamaya Pedu, carrying along. Apid, the Nepusuru light at the video, the Nimunbu Januical Chaser, Shangil. This video is not a channel. Now, we will see the miniature. We will see the miniature. ഞാനിപ്പോ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ഞാനിപ്പോ ക്ലിപ്പിംഗിൽ കാണിച്ച ഈ നാല് ഷീറ്റുകളിൽ ഒരു ഷീറ്റ് അതായത് ഒരു ഇളം പച്ച കളറുള്ളതാ ഈ ഒരു സാധനം ഇതിന്റെ ഒരു ചെറിയ കട്ട് പീസ് ആണ് ഇതിന് കറക്റ്റ് 1 ഇഞ്ച് തിക്നെസ് ആണുള്ളത് ഈ 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 സെന്റിമീറ്റർ ഈ ഒരു തിക്നെസ്സിലുള്ള ഈ ഒരു ഷീറ്റ് വളരെ സ്പോഞ്ചി ആണ് കണ്ടോ സംഭവ സ്ട്രോംഗ് ആണ് പക്ഷെ നമ്മുടെ തെർമോകോൾ ഒന്നുകൂടെ എന്താ പറയുന്നേ കുറച്ചുകൂടെ ഒരു ബലം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആണ് ഷീറ്റ് വെയ്റ്റ്ലെസ് ആണ് കണ്ടോ എന്നാൽ തെർമോകോളിന്റെ അത്രയും വെയ്റ്റ്ലെസ് അല്ല എന്ന് പറയാം അപ്പോൾ ഈ ഷീറ്റിനെ നമ്മൾ പിയു ഷീറ്റ് എന്നാണ് പറയാ അതായത് പോളി യൂറിത്തേൻ എന്ന് പറയും ഈ ഷീറ്റ് നമുക്ക് നാട്ടിൽ എല്ലായിടത്തും അവൈലബിൾ അല്ല എറണാകുളത്തും അവൈലബിൾ ആണ് കളമശ്ശേരി ഭാഗത്ത് ഈ സാധനം കിട്ടും ഈ ഷീറ്റ് ശരിക്കും ഈ നമ്മുടെ എയ്റോപ്ലെയിൻ പോലെയുള്ള മോഡലുകൾ അതായത് വെയ്റ്റ്ലെസ് ആയിട്ട് വരുന്ന സാധനങ്ങളെ ശില്പങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കലാകാരന്മാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിന് ഉള്ള ഒരു കാര്യം ഇതിൻ്റെ ഇത്രയും തിക്നെസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് കട്ടി കൂടിയ സാധനങ്ങൾ അതായത് സപ്പോസ് ഇപ്പോൾ ചില കലാകാരന്മാർ നമ്മുടെ തെർമോകോളിലൊക്കെ ആനയെ നിർമ്മിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ മോഡൽ വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ ഇത് കൂട്ടി ഒട്ടിച്ച് ഒട്ടിച്ച് തിക്നെസ് കൂട്ടി അതിൽ നമ്മൾ തടിയിലൊക്കെ കടഞ്ഞെടുക്കുന്ന പോലെ കടഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള ഷീറ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഷീറ്റിൽ നമ്മളുടെ ഫെവി ബോണ്ട് ഫെവി ക്യുക്ക് അങ്ങനത്തെ പശകൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഉരുകിപ്പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം അതിനുള്ള ആ ഒരു എന്താ പറയുന്നത് സ്പോഞ്ചി മെറ്റീരിയലിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്
ഇത് ആ ടൈപ്പ് ഉരുകുന്ന പശകൾ, മറ്റേ പശ എന്ന് പറഞ്ഞാൽ ഉരുക്കി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പശകൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ പരിചയപ്പെടുത്തിയ ഈ സാധനം പി യു ഷീറ്റ് എന്ന് പറയും, പോളി യൂറിത്തീൻ. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതാണ് ആ സാധനം. ഓക്കെ, ഇത് ഒരു ഇത് നമുക്ക് ഉപയോഗിക്കാം പല അങ്ങനത്തെ മെറ്റീരിയൽസ്, അതായത് വാഹന മിനിയേച്ചറുകൾക്കല്ല, നമ്മളുടെ അല്ലാത്ത മോഡൽസൊക്കെ ഉണ്ടാകാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഷീറ്റിലേക്ക് കിടക്കാം. നമ്മൾ പി യു ഷീറ്റിനെ കുറിച്ച് പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലായെന്നായിരിക്കും. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോ ഇടാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന സാധനം ഇതാ, ഇതാണ് ക്ലിപ്പിങ്ങിന് നമ്മൾ രണ്ടാമത് കാണിച്ച ആ ഒരു ഷീറ്റ്. വൈറ്റ് കളർ, ഒരു ഓഫ് വൈറ്റ് കളറാണ് ഷീറ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോറക്സ് ഷീറ്റാണ്, ഒരിക്കലുമല്ല. ഇതാണ് ആക്ച്വലി മിനിയേച്ചർ കലാകാരന്മാരടക്കമുള്ള ആളുകൾ പറയുന്ന ഫോം ഷീറ്റ് എന്ന് പറയുന്ന സാധനം. ഇതാ, ഇത് അതിൻ്റെ ഒരു കട്ടിസാണ്. ഇതാണ് ഫോം ഷീറ്റ് എന്ന് പറയുന്ന സാധനം. ഇതിപ്പോൾ 5 mm തിക്നെസ്സിലുള്ള ഫോം ഷീറ്റാണ്. ഇത് ഫോം ഷീറ്റ് എന്ന് പറയാനുള്ള വ്യക്തമായ കാരണം പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഫോം എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ കിടക്ക, അതായത് ബെഡ്, ബെഡിനാണല്ലോ ഫോം എന്ന് പറയുന്നത്, ഫോം ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഫോം എന്ന് പറയുന്നത്? അത് സ്പോഞ്ചി ആയിട്ടുള്ളൊരു വസ്തുവാണത്, അതായത് സ്പോഞ്ച് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഞെങ്ങുന്ന അല്ലെങ്കിൽ അമരുന്ന സാധനമാണ് ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോം രൂപേണയുള്ള, അതായത് ഫോം ആക്ഷൻ ഉള്ള ഒരു ഷീറ്റാണിത്. ഇതാ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇത് പ്രസ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ഇത് ഞെങ്ങും, കാരണം ഇത് നമുക്കൊരു 1 mm തിക്നെസ്സിലേക്ക് വരെ നമുക്ക് ഇത് ഞെക്കിയെടുക്കാം. കാരണം ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ വെറും സ്പോഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ലെയർ എന്ന് പറയുന്നത് പി യു കണ്ടൻറ്റ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പി വി സി കണ്ടൻറ്റ് തന്നെ ആയിരിക്കാം, വ്യക്തമായിട്ട് എനിക്കറിയില്ല. എങ്കിലും ഇത് കണ്ടാൽ കറക്റ്റ് 4x ആണ്. പക്ഷേ ഈ ഷീറ്റിൻ്റെ വെയ്റ്റും ഇതേ സാധനം തന്നെ നമ്മൾ 4x എന്ന് പറയുന്ന ആക്ച്വൽ ഷീറ്റുമായിട്ട് ആനയും ചേനയും പോലുള്ള വ്യത്യാസമുണ്ട്. കാരണം ഈ ഷീറ്റിൽ നമുക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ അല്ലെങ്കിൽ മുമ്പേ പരിചയപ്പെടുത്തിയ പി യു ഷീറ്റിൻ്റെ അതേപോലെ തന്നെ ഈ ഷീറ്റിലും നമുക്ക് ഈ ഫെവി ബോണ്ട്, ഫ്ലെക്സ് കിക്ക് അങ്ങനെ തുടങ്ങിയ പശ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതും ഉരുകിപ്പോകും, കാരണം ഉള്ളിൽ സ്പോഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തൊഴിച്ചാൽ അത് ഉരുകും. അപ്പോൾ ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കാം. ഞാനിപ്പോൾ പശ ഒഴിച്ച ഒരു പോർഷനിൽ ഇതാ അത് ഉരുകിയിരിക്കുന്നതാണ്. ഇത് ഇതല്ല കേട്ടോ, ഇത് കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പശ തേച്ചാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് ഉരുകുന്നുണ്ടോ? ഈ ഒരു പോലെ തന്നെയാണ് ഈ ഷീറ്റിലും നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് വളരെ വെയിറ്റ്ലെസ്സാണ്, വളരെ വെയിറ്റ്ലെസ്സാണ്. പക്ഷേ ഈ ഷീറ്റ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വാഹന മിനിയേച്ചറുകൾക്ക് നമ്മൾ സീറ്റ് ആയിട്ട്, ഈ 5 mm തിക്നെസ്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ അവൈലബിളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ വാഹനങ്ങൾക്ക് സീറ്റ് ഉണ്ടാക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ നോർമലായിട്ടുള്ള ഫെവിക്കോൾ അല്ലെങ്കിൽ ഫെവിക്കോൾ SR ഉപയോഗിക്കാൻ പറ്റില്ല. ഫെവിക്കോളിൻ്റെ തന്നെ നല്ല കുറച്ചുകൂടെ നല്ല എന്താ പറയുന്നത്, അവരുടെ പല ബ്രാൻഡ് ഉണ്ടല്ലോ, അതിലുള്ള ഫെവിക്കോളിൻ്റെ തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ പശ ഉപയോഗിച്ചാൽ സൂപ്പറായിട്ട് നമുക്കിത് ഒട്ടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമ്മൾ മറ്റേതെങ്കിലും ഫോറക്സ് ഷീറ്റോ എന്തെങ്കിലും വെച്ച് സീറ്റിൻ്റെ 2 കാലോ അങ്ങനെയുള്ള സംഭവം സെറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് പശ അപ്ലൈ ചെയ്താൽ അവിടെ ഇരുന്നു കുഴപ്പമില്ല. പിന്നെ പെയിൻറ്റും, അപ്പോൾ പെയിൻ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ നമ്മുടെ പ്രൈമർ പോലുള്ള സാധനങ്ങളൊക്കെ അടിക്കുമ്പോഴും ഈ സാധനം ചിലപ്പോൾ ഉരുകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, എന്നാലും ചിലപ്പോൾ ഉരുകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇതാണ് കറക്റ്റ് ആക്ച്വലി ഫോം ഷീറ്റ്. അല്ലാതെ ഈ ഫോം ഷീറ്റിനാണ് പല കടക്കാരും അല്ലെങ്കിൽ പല മിനിയേച്ചർ മേഖലയിലുള്ള പല കലാകാരന്മാരും പറയുന്നത് 4x ഷീറ്റ് എന്ന് പറയുന്ന സാധനത്തിനെയാണ് ഫോം ഷീറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഫോം ഷീറ്റ് ഇതാണ്, ഇതിനാണ് ഫോം ഷീറ്റ് എന്ന് പറയുന്നത്. ഫോം എന്നുള്ള ആ ഒറ്റ വേർഡിൻ്റെ അർത്ഥം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഒരിക്കലും അത് 4x ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത മിനിറ്റിലേക്ക് കാണാം. ഇനി നമ്മൾ ഞാനടക്കമുള്ള മിനിയേച്ചർ കലാകാരന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലായ 4x എന്ന് പറയുന്ന സാധനം കൂടെ കാണിക്കാം. ഇതാണ് 4x ഷീറ്റ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വൈറ്റിഷാണ്, അതായത് നമ്മുടെ മുമ്പേ കണ്ട നമ്മുടെ ഫോം ഷീറ്റ് എന്ന് പറയുന്ന പലർക്കും ഇപ്പോഴും തെറ്റിദ്ധാരണയുള്ള ഫോം ഷീറ്റും ഇത് 4x ഷീറ്റും. ഇതും 5 mm തിക്നെസ്സിലുള്ളതാണ്. അപ്പം വിചാരിക്കുക ഞാൻ രണ്ടെണ്ണം ഓർമ്മ ഒരുപോലെയാണ് കാണിച്ചത്. ഇതാണ് ഇതാണ് ഫോം ഷീറ്റ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഇത് 4x. ഇത് തമ്മിലുള്ള കളർ വ്യത്യാസം തന്നെ നിങ്ങൾ ഏകദേശം കണ്ടല്ലോ. കേട്ടോ, ഒന്ന് ഓഫ് വൈറ്റ് കളറാണ്, അതായത് ഫോം ഷീറ്റ് ഓഫ് വൈറ്റ് കളറാണ്. ഇത് കുറച്ചുകൂടെ പ്യുവർ വൈറ്റാണ്. അപ്പോൾ ഈ ഷീറ്റിന് ഒരു പ്രത്യേകത ഉള്ളത് ഇതാണ് നമ്മുടെ 4x ഷീറ്റ് ആണോ.
ഇതാണ് നമ്മൾ മിനിയേച്ചറിൻ്റെ മേഖലയിൽ ഞാനടക്കമുള്ള കലാകാരന്മാർ നമുക്ക് ഈ വാഹനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ തന്നെ 2mm തൊട്ട് നമുക്ക് 2, 3, 4, 5, 6, 8 തുടങ്ങി തിക്നെസ് കൂടി കൂടി വരും. അപ്പോൾ അതിൽ 2mm തൊട്ട് നമുക്ക് ഷീറ്റ് അവൈലബിളാണ്. ഇത് കിട്ടുന്നത് 8 അടി നീളവും 4 അടി വീതിയുമുള്ള ഒരു ഫുൾ ഷീറ്റായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോ പറയാം. അപ്പോൾ ഈ ഷീറ്റിന് ഒരു പ്രത്യേകത, ഇത് വൺ സൈഡ് ഈസി ആയിട്ട് വളയും, മറു സൈഡ് നമുക്ക് ഈസി ആയിട്ട് വളയ്ക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകും, കാരണം കുറച്ചുകൂടെ നമ്മുടെ ടെമ്പർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ 4X ഷീറ്റ്. മറക്കണ്ട, ഇതാണ് 4X ഷീറ്റ്. ഇതിന് മുൻപ് കാണിച്ചതാണ് ഫോം ഷീറ്റ്. ഒരിക്കലും ഈ സാധനത്തിന് നിങ്ങളാരും പോയി ഫോം ഷീറ്റ് തരാൻ പറയരുത്, അല്ലെങ്കിൽ ഇതാണ് ഫോം ഷീറ്റ് എന്ന് പറയരുത്, ഫോം ഷീറ്റിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നും പറയരുത്. നിങ്ങൾ പറയുന്നത് ഒറിജിനൽ 4X ഷീറ്റിലാണ് നിങ്ങൾ മിനിയേച്ചർ നിർമ്മിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഫോം ഷീറ്റിൽ നിങ്ങൾക്ക് ഒരു വാഹന മിനിയേച്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഉരുകിപ്പോവും, പിന്നെ ചെയ്യാം അത് വെയിറ്റ്ലെസ്സായിട്ട് വെറുതെ എന്താ പറയുന്നത് ഒരു രൂപം പോലെ നമുക്ക് ചെയ്തെടുക്കാം. ചെയ്യാൻ പറ്റില്ല എന്നല്ല ഉദ്ദേശിച്ചത്, ചെയ്യാം, പക്ഷേ അതല്ല നമ്മൾ ഉപയോഗിക്കുന്ന യഥാർത്ഥ മെറ്റീരിയൽ. ഓക്കെ, ഇനി ഒരു സാധനം കൂടെ കാണിക്കാം, അതും കൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതൊരു കട്ട് പീസ് സാധനമാണ്. ഇപ്പോൾ 5mm തിക്നെസ് ഉള്ള നമ്മുടെ ഫോം ഷീറ്റ് നിങ്ങൾ കണ്ടു, 4X ഷീറ്റ് കണ്ടു. ഇതെന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, ഇതാണ് മൾട്ടിവുഡ്. അതായത് ഇവരുടെയൊക്കെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന സാധനം ഉണ്ടോ, ഇത് 5mm തിക്നെസ് ഉള്ള നമ്മുടെ മൾട്ടിവുഡ് ഷീറ്റാണ്. അതായത് ഏറ്റവും കനം കുറഞ്ഞ മൾട്ടിവുഡ് ഷീറ്റ് 5mm തുടങ്ങുന്നത്. അപ്പോൾ ഈ മൾട്ടിവുഡ് ഷീറ്റ് എന്ന് പറയുമ്പോൾ 5mm നമുക്ക് കട്ട് ചെയ്യാൻ ഒരു സാധാരണ പേനൊക്കെ തേപ്പ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരു അല്പം 2-3 പ്രാവശ്യമൊക്കെ എത്ര മുറിച്ചുള്ള കത്തിയാലും ഒന്ന് വരഞ്ഞെങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. 5mm 4X ഷീറ്റാണെങ്കിലും നമുക്കൊരു 2 പ്രാവശ്യമൊക്കെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ 2 പ്രാവശ്യം ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ ഒരു കഷ്ടപ്പാട് പറഞ്ഞതല്ല, നമ്മൾ 2 പ്രാവശ്യം കട്ട് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ഒരു സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം ഒരു സ്കെയില് വെച്ച് നമ്മൾ ഈ ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വലത് കൈയാണ് കൈ ഉപയോഗിക്കുന്നതെങ്കിൽ, ഈ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്കെയില് പിടിച്ചു ഈ സാധനം വരയ്ക്കുമ്പോൾ ഒറ്റയടിക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്, അതൊരു അതിമോഹമാണ്. കാരണം നമ്മുടെ സേഫ്റ്റി എപ്പോഴും നോക്കുക, കൈവിരലുകളുടെ സേഫ്റ്റി നോക്കുക. കാരണം ഈ സാധനം നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള സാധനമാണ്, തെന്നിപ്പോയാൽ കൈക്ക് പണി കിട്ടും, പലർക്കും പണി കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടത് എപ്പോഴും ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. അതിന് ഏറ്റവും നല്ല മെത്തേഡ് ഞാൻ പറഞ്ഞാൽ, ഈ ഒരു സാധനം സ്കെയില് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ലൈറ്റായിട്ട് ഒന്ന് കത്തി ചെറുതായിട്ടൊന്ന് അമർത്തി, അതായത് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ടായിരിക്കണം രണ്ടാമത്തെ കട്ടിങ്ങോ മൂന്നാമത്തെ കട്ടിങ്ങിലായിരിക്കണം പൂർണ്ണമായിട്ട് കട്ട് ചെയ്തുകൊണ്ട്. അതിനുള്ള സമയം നിങ്ങൾ ചെലവഴിച്ചു കൊടുക്കും, ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഒരു അല്പക്ഷമ കാണിക്കാതെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, കാരണം സേഫ്റ്റിയാണ്. കാരണം ഒരു പ്രാവശ്യം കട്ടായി പോയിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെ തന്നെ ആയിരിക്കും ആ കട്ടിങ് വന്നത്. അപ്പം കത്തി വെളിയിലോട്ട് ചാടി ഇറങ്ങില്ല പെട്ടെന്ന്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഫുൾ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ തിക്നെസ് കൂടിയ ഷീറ്റാണെങ്കിൽ പാളിപ്പോകും, അത് ഷീറ്റിൻ്റെ കനം കുറവാണെങ്കിൽ പോലും ഇത് ഗ്ലേസിങ്ങുള്ള ഷീറ്റായതുകൊണ്ട് ചിലപ്പോൾ തെന്നിയ കൈ വിരലുകൾ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിവുഡിൻ്റെ ഷീറ്റ്. ഇവന് ഇച്ചിരി വില കൂടും, കാരണം ഇത് ഫുൾ ഷീറ്റായിട്ട് കിട്ടുള്ളൂ, ഇത് കട്ട് പീസ് ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഈ മൾട്ടിവുഡിന് വില കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4 ഷീറ്റും കണ്ടു, PU ഷീറ്റ്, പോളി യൂറിത്തീൻ ഷീറ്റ്, പിന്നെ നമ്മുടെ ഫോം ഷീറ്റ്, 4X ഷീറ്റ്, മൾട്ടിവുഡ്. ഇങ്ങനെ 4 സാധനമാണ് ഇപ്പം നമ്മൾ കാണിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ കാണിക്കാം. ഇത് ഇപ്പം നമ്മൾ ഷീറ്റുകളെല്ലാം കാണിച്ചു, പക്ഷേ ഈ ഷീറ്റിൽ ഇപ്പം ഞാൻ കുറച്ച് പശകളുടെയൊക്കെ പേര് പറഞ്ഞു. ഇനിയിപ്പം നിങ്ങൾക്ക് ആ പശ ഏതൊക്കെയാണെന്നൊരു ഡൗട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനം, ഇത് നമുക്ക് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു സാധനം ഫെവി ബോണ്ട് എന്നൊരു പശയാണ്. ഈ പശ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു, PU ഷീറ്റിലും പിന്നെ നമ്മുടെ ഫോം ഷീറ്റിലും ഈ പശ തേച്ചാൽ ഉരുകിപ്പോവും. അപ്പോൾ അവിടെ നമ്മുടെ നോർമൽ ഫെവിക്കോളായിരിക്കും ബെസ്റ്റ്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഈ PU ഷീറ്റിൻ്റെയും ഫോം ഷീറ്റിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടിയ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പശ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ നിലവിൽ നമ്മുടെ കയ്യിലിരിക്കുന്നപ്പോൾ ഞാൻ കയ്യിൽ കാണിച്ച സാധനത്തിന് നമ്മൾ ഈ പശ തേക്കുമ്പോൾ ഉരുകി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫെവിബോണ്ട്, ഫെവിക്കോണിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇത് 20 രൂപയുടെ ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ്ട് നമുക്ക് 25mL വരുന്നത്, 25mL സാധനം 20 രൂപ കിട്ടും. ഇതാണ് ഏറ്റവും ചീപ്പായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന പശ.
പിന്നെ കുറച്ചുകൂടെ നല്ല സാധനം ഹെവി കോളിൻ്റെ തന്നെ ഓൾ ഫിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഓൾ ഫിക്സ് ഇത് 35 രൂപയാണ്. ഇത് വരുന്നത് ഇത് 20 ml തന്നെയാണ്, അല്ല അത് 25 ml ആയിരുന്നു, ഇത് 20 ml ആണ്. ഇതിന് 35 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കൂടുതലാണ്, കാരണം മറ്റതിനൊരു മഞ്ഞ കളറാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ക്ലിയർ കളറാണ്. അപ്പോൾ ഇതും നല്ലൊരു ക്വാളിറ്റി സാധനമാണ്, നമ്മൾ ഗ്ലാസ് കൊട്ടിക്കാൻ ബെസ്റ്റാണ്, അടിപൊളി സാധനം. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഞാൻ ഒരു പുതിയ സാധനം പരിചയപ്പെടുത്താം. ഇത് പലരും അധികം കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഈ അടുത്തെങ്ങാണ്ട് ഇറങ്ങിയ ഒരു സാധനമാണ് ഫെവി ക്വിക്ക്. ഫെവി ക്വിക്കിൻ്റെ നമ്മൾ നോർമലി കണ്ട ഫെവി ക്വിക്കിനേക്കാളും കുറച്ചുകൂടെ വില കൂടുതലുണ്ട്, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കൂടെ അടിപൊളി സാധനമാണ്. ഇത് നമ്മുടെ വരുന്നത് 20 ഗ്രാമാണ്, എം എൽ അല്ല, 20 ഗ്രാമാണ് വരുന്നത്. 75 രൂപയാണ് അതിൻ്റെ കവറാണത്. 203 എന്നാണ് അതിൻ്റെ നമ്പർ. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത, നമ്മുടെ സാധാ ഫ്ലസ്കിക്കിന്, ഫ്ലസ്കിക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് അടപ്പും ഇതും വെച്ച് നമുക്ക് ഇവിടെ ഒരു ഹോളിട്ട് നമുക്ക് ഇങ്ങനെ അടപ്പ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് കൂടെ ഒരു നോസിൽ വരുന്നുണ്ട്, ആണോ, ഒരു പൈപ്പ് പോലെ ഒരു നോസിൽ. അതായത് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്യുക, ഇതിൻ്റെ ഒരു ഹോളിടുക, ഇത് പ്രസ് ചെയ്തിട്ട് ഇട്ടാൽ ഇങ്ങനെ നിൽക്കും. നമുക്ക് കുറച്ചുകൂടെ കൈക്ക് സേഫ്റ്റിയാണ്, മാക്സിമം നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാതെ മാത്രമല്ല ഒരു പോയിന്റിൽ നമുക്കിത് എത്തിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഫെവി ക്വിക്ക് 203 ഇതാണ് സാധനം, 75 രൂപയുടെ, 20 ഗ്രാമിൻ്റെയാണ്. ഓക്കെ, ഇതൊരു നല്ല സാധനമാണ്. നമ്മൾ സാധാ ഫ്ലസ്കിക്ക് വേറെയാണ്, അതിന് നമ്മുടെ 20 ml തന്നെയാണ് വരുന്നത്, 20 ml തന്നെയാണ് തോന്നുന്നു. അതിന് ഇപ്പോൾ 60 രൂപയായിട്ടുണ്ട്, 55 ആയിരുന്നു, 60 ആയി. പിന്നെ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലുതുണ്ട്, അതിന് നമുക്ക് 110 രൂപയായിരുന്നു, ഇപ്പം 120 ആയി എന്ന് പറഞ്ഞു കേട്ടു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതേ ഒരു സാധനം കൂടെ കാണിക്കുക, ഇത് മുൻപ് പരിചയപ്പെടുത്തിയിട്ടാണ്, പക്ഷേ ഈ കൂട്ടത്തിലാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാകും. എന്താ ഇത്? നമ്മുടെ ഫെവി ക്വിക്കിൻ്റെ, അതായത് ഫെവി ക്വിക്ക് ഇപ്പം നമ്മൾ കാണിച്ച ഫെവി ക്വിക്കിൻ്റെ ജെൽ ടൈപ്പാണ്, ജെൽ ടൈപ്പ് സാധനം. ഇതിനും 75 രൂപയാണ്, ഇത് 20 ഗ്രാമാണ് വരുന്നത്. ഈ ഒരു സാധനവും അടിപൊളി മെറ്റീരിയലാണ്. ഇതും നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇതൊക്കെ ജെല്ലായതുകൊണ്ട് ഒരു ഡ്രോപ്പ് ഇട്ടാൽ ആ ഡ്രോപ്പ് അവിടെ തന്നെ നിൽക്കും, നമ്മൾ ഒഴുകി അങ്ങ് പോകില്ല. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും വെള്ളം പോലെ ഇരിക്കുന്ന സാധനമുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിക്കുന്നിടത്തു നിന്ന് സ്പ്രെഡായി പോകും, ഇത് ഒഴുകില്ല, അങ്ങനൊരു ഗുണമുണ്ട്. പക്ഷേ ഇതിന് അധികം കാറ്റ് പൊള്ളിക്കാൻ പറ്റില്ല, പെട്ടെന്ന് സെറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ യൂസേജ് ഇച്ചിരി പാടാണ്, നമ്മുടെ ഫെവിക്കോളിൻ്റെ എസ് ആർ ഉപയോഗിക്കുന്ന പോലെ അടച്ച് ഉപയോഗിക്കണം എപ്പോഴും. കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ട് ഉപയോഗിച്ച പക്ക സാധനമാണ്, നല്ല നല്ല ക്വാളിറ്റി സാധനമാണ്. ഇതും 20 ഗ്രാമാണ് വരുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ഫ്ലക്സ് കേക്ക്, ഞാൻ മുമ്പേ പറഞ്ഞത് ഫ്ലക്സ് കേക്ക്, ഇവനാണ് ഏറ്റവും ചെറിയ ഫ്ലക്സ് കേക്ക്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വീഴാതെ ശ്രദ്ധിക്കുക, ഭയങ്കര ഡേഞ്ചറാണ്, ഇതിൻ്റെ സ്മെല്ലും ഇച്ചിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ, വളരെ കുഞ്ഞു വീഡിയോ ആണ്. ഇതിനു മുൻപും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം പലർക്കും, എങ്കിലും അറിയില്ലാത്തവർക്കും പിന്നെ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നവർക്കും ഈ ഒരു വീഡിയോ നല്ലൊരു ഇൻഫർമേഷൻ തരും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും നല്ല ഒരു കണ്ടൻറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം, ചോദിക്കാം. തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞുതരാം, ഒരു പ്രശ്നങ്ങളില്ല, ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പിയാണ്. നമ്മുടെ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അറിവ്, ഇന്ന് വരെ മിനിയേച്ചർ മേഖലയിൽ ഒരാളും തരാത്തൊരു ഡീറ്റെയിൽസ് ആണ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൂടെ തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് കാത്തിരിക്കാം. ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. ചാനലിൻ്റെ പേര് ജയപാൽ സുകുമാരൻ മിനിയേച്ചർ വേൾഡ്. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് കണ്ട എല്ലാവർക്കും ഒരു നല്ലത്.